വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. അക്കോർഡിംഗ് ടു ബുദ്ധിസ്റ്റ് ഫിലോസഫി, ദ ചീഫ് എയിം ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ഓപ്ഷൻസ് ടു അച്ചീവ് ദ എബിലിറ്റീസ് ടു ലേൺ കണ്ടന്റ്, ടു ഡെവലപ്പ് ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യൽസ്, ടു ഡ്രോ ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡിവിജ്വൽ, ടു അച്ചീവ് അൾട്ടിമേറ്റ് വിസ്ഡം. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻ്റാണ് ബുദ്ധിസത്തിൽ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ചീഫ് എയിം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു ഓപ്ഷൻ ഇതിലില്ല. അതുകൂടാണ്ട് നമ്മൾ പഠിച്ച മറ്റൊരു കാര്യമാണ് ഇവർ നിർവാണം അല്ലെങ്കിൽ മോക്ഷം എന്നുള്ള ഒരു കാര്യം, അതായത് നമ്മളുടെ ശരീരമല്ല ആത്മാവാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നിർവാണ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ കൺഫ്യൂഷൻ ആവുന്ന രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ സി, ടു ഡ്രോ ഔട്ട് ദ ബെസ്റ്റ് ഇൻ ദ ഇൻഡിവിജ്വലും ടു അച്ചീവ് അൾട്ടിമേറ്റ് വിസ്ഡം ആണ്. സോ LBSന്റെ ആൻസർ കീ പ്രകാരം ഓപ്ഷൻ ഡി ആയിട്ടുള്ള ടു അച്ചീവ് അൾട്ടിമേറ്റ് വിസ്ഡം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ടു അച്ചീവ് വിസ്ഡം എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുത്തിരുന്നതെങ്കിൽ ഈ ഉത്തരം തെറ്റാകുമായിരുന്നു. പക്ഷേ അൾട്ടിമേറ്റ് വിസ്ഡം എന്നുള്ളൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സോ ആൻസർ എന്താ വരുന്നത്? ടു അച്ചീവ് അൾട്ടിമേറ്റ് വിസ്ഡം. അപ്പോൾ ഒരു കുട്ടിയുടെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് കൂടെ തന്നെ ആ കുട്ടിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ആ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വിസ്ഡങ്ങളും ആ കുട്ടി അച്ചീവ് ചെയ്യുന്നുണ്ട്. സോ ടു അച്ചീവ് അൾട്ടിമേറ്റ് വിസ്ഡം എന്നുള്ള ഫോർത്ത് ഓപ്ഷനാണ് ഇതിലെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ജൈനിസം ഇൻക്ലൂഡ് ഓപ്ഷൻസ് അപരിഗ്രഹ, സത്യാഗ്രഹ, ഗ്രഹ്യ ആൻഡ് വിസ്ഡം. ഇതിൽ ആദ്യത്തെ ഓപ്ഷനായിട്ടുള്ള അപരിഗ്രഹം എടുക്കാം. അപരിഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോൺ പോസസീവ്നെസ് എന്നാണ്. അതായത് ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യനും സ്വന്തമായിട്ടൊന്നുമില്ല, ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പറയുന്നില്ലേ, ആ ഒരു കോൺസെപ്റ്റാണ് അപരിഗ്രഹം. ദെൻ സത്യാഗ്രഹം. സത്യാഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം ഗ്രഹിക്കട്ടെ, ഹോൾഡിംഗ് ദി ട്രൂത്ത്, സത്യം മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ് സത്യാഗ്രഹം. അവിടെ നോൺ വയലൻസ് ഒന്നും വരുന്നില്ല, അതൊരു നോൺ വയലൻസിലൂടെയുള്ളൊരു മാർഗമാണ്. ഞാൻ അടുത്ത് വരുന്ന രണ്ട് ഓപ്ഷൻസാണ് ഗ്രഹ്യ ആൻഡ് വിസ്ഡം. സോ ഈ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത രണ്ട് ഓപ്ഷൻസ് അപരിഗ്രഹയും സത്യാഗ്രഹയും നോക്കുമ്പോൾ തന്നെ ജൈനിസത്തിൻ്റെ പ്രിൻസിപ്പിൾ മനസ്സിലാവും. അപരിഗ്രഹ എന്നുള്ളതാണ് ജൈനിസത്തിൻ്റെ മെയിൻ ഒരു പ്രിൻസിപ്പിളായിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ദ ഫങ്ഷൻ ഓഫ് സോൾസ് ഈസ് ടു ഹെൽപ്പ് വൺ അനദർ ഈസ് ദ മോട്ടോ ഓഫ്. ഇത് നമ്മൾ എവിടെയും പഠിച്ച കാര്യമല്ല. ദ ഫങ്ഷൻ ഓഫ് സോൾസ് ഈസ് ടു ഹെൽപ്പ് വൺ അനദർ ഈസ് ദ മോട്ടോ ഓഫ്. ഇത് ജൈനിസത്തിൻ്റെ മോട്ടോ ആയിട്ട് വരുന്നതാണ്. ദെൻ ബുദ്ധിസത്തിൻ്റെ മോട്ടോ നോക്കുകയാണെങ്കിൽ ധർമ്മമാണ്, ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ബുദ്ധിസം. ഇനി ഗാന്ധിസത്തിൻ്റെ മോട്ടോ നോക്കുകയാണെങ്കിൽ അവർ അഹിംസയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ദെൻ ഹ്യൂമനിസം എന്നുള്ളൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അവരുടെ മോട്ടോ ആയിട്ട് വരുന്ന എല്ലാം ഭൂമിയിൽ അധിഷ്ഠിതമാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു സ്റ്റേറ്റഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് പെർഫെക്ഷൻ ഓൾറെഡി ഇൻ മാൻ. ഇതിന് യാതൊരുവിധ ആലോചനയും വേണ്ട. ആര് പറഞ്ഞാണ്? സ്വാമി വിവേകാനന്ദം പറഞ്ഞാണ്. ഇങ്ങനെയുള്ള ക്വാട്ടുകൾ ബൈ ഹാർട്ടാക്കി വെക്കണം കേട്ടോ. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എ പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി ദാറ്റ് ചലഞ്ചസ് സ്റ്റുഡൻസ് ടു എക്സാമിൻ പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് പാറ്റേൺസ് ഓഫ് ഇൻഇക്വാലിറ്റി ഈസ് നോൺ ആസ്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. എ പ്രോഗ്രസീവ് ടീച്ചിങ് ഫിലോസഫി, ഓപ്ഷൻ നോക്കുക, എല്ലാം പ്രോഗ്രസീവ് ആയിട്ടുള്ള ടീച്ചിങ് ഫിലോസഫിയാണ് ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ചലഞ്ചസ് സ്റ്റുഡൻസ് ടു എക്സാമിൻ പവർ സ്ട്രക്ചേഴ്സ് ആൻഡ് പാറ്റേൺസ് ഓഫ് ഇൻഇക്വാലിറ്റി. ഇവിടെ സ്റ്റുഡൻസിൻ്റെ ഒരു കഴിവിനെ ചലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചലഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എക്സാമിൻ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ആ വിഷയത്തെ കുറിച്ചിട്ട് ഡീറ്റെയിലായിട്ട് പഠിക്കുക എന്നുള്ളൊരു മീനിങ് കൂടി അതിലുണ്ടാവും. സോ ഇതിൽ ഓപ്ഷൻസ് ക്രിട്ടിക്കൽ പെഡഗോജി, ടെക്നോ പെഡഗോജി, ആൻഡ്രഗോജി, കൺസ്ട്രക്റ്റീവ് പെഡഗോജി. സോ ഇതിൽ ആൻസറായിട്ട് വരുന്നത് ക്രിട്ടിക്കൽ പെഡഗോജിയാണ്. ഇനി ടെക്നോളജിക്കൽ പെഡഗോജി എന്താണെന്ന് നോക്കാം. അതായത് കമ്പ്യൂട്ടർ പോലെയുള്ള ടെക്നിക്കൽ ഡിവൈസസ്, ടെക്നോളജിക്കൽ ഡിവൈസസ് ഉപയോഗിച്ച് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് കൊണ്ടുപോകുന്നതാണ് ടെക്നോ പെഡഗോജി.
മൂന്നാമത്തെ ഓപ്ഷനാണ് ആൻഡ്രഗോജി. ആൻഡ്രഗോജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡൾട്ടായിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുന്നതിനെയാണ് ആൻഡ്രഗോജി എന്ന് പറയുന്നത്. ദെൻ നാലാമത്തെ ഓപ്ഷൻ കൺസ്ട്രക്റ്റീവ് പെഡഗോജി. ദെൻ കൺസ്ട്രക്റ്റീവിസ്റ്റ് പെഡഗോജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് റൂം ആക്ടിവിറ്റീസ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പഠിക്കുന്ന കാര്യങ്ങളിൽ ഒരു ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ്ങും ഇൻട്രസ്റ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കൺസ്ട്രക്റ്റീവ് പെഡഗോജി.